അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്ക്രാച്ചിനും പേടിഎം ക്യാഷ് തന്നെ പേടിഎം ക്യാഷ് മാത്രമേ കിട്ടുള്ളൂ. അതും ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിലെത്തും. ലൈവായിട്ട് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ട് പേടിഎമ്മിൽ എത്തുന്നത് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നും കിട്ടില്ല. നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത പേടിഎം ക്യാഷ് 100% ഉറപ്പാണ്. അതെങ്ങനെ കിട്ടും, ഏത് രീതിയിൽ കിട്ടുന്നൊക്കെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലൈവായിട്ട് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ട് പേടിഎമ്മിലോട്ട് ക്യാഷ് എത്തുന്നത് കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. മേ ബി ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആപ്ലിക്കേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ട്രാഫിക് വരുന്നത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലേ സ്റ്റോറിലില്ല. നിങ്ങൾ ക്രോമിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഗൂഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്യുക. ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് റഫറൽ കോഡാണ്. റഫറൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. റഫർ കോഡ് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേടിഎം നമ്പർ ഇവിടെ കറക്റ്റ് പേടിഎം നമ്പർ കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടില്ല. സ്ക്രാച്ച് ചെയ്ത ഡയറക്റ്റ് ക്യാഷ് ആയതുകൊണ്ട് അത് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലോട്ട് പോയി. വളരെ സിമ്പിളായിട്ട് ഒരു ഇൻ്റർഫേസ് ആണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ കാണിക്കാൻ പറ്റില്ല. മെയിനായിട്ട് ആപ്ലിക്കേഷൻ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ റഫറാൻഡും ഉണ്ട്. നമുക്കിവിടെ ആയിട്ട് കുറേ സ്പിന്നിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു സ്പിന്നിൻ്റെ ഓപ്ഷനിൽ ഡെയിലി ബോണസ് ഒക്കെ ഉണ്ട്. ഡെയിലി ബോണസ് തോന്നാൽ നിങ്ങൾ ഡെയിലി ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു രൂപ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. സ്പിന്നാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഡെയിലി 3 ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ ഇനി ഒരു സ്പിന്ന് കിട്ടും. ആ ഒരു സ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ കുറേ ഓഫേഴ്സ് കാണാം. അതിന് നേരെ എമൗണ്ടും കാണാം. നിങ്ങൾ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും. അതിൽ എത്രയാണ് എമൗണ്ട് പറയുന്നത്, ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ആ സ്ക്രാച്ചിൽ ഡയറക്റ്റ് പേടിഎമ്മിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കാണാം, നമുക്ക് ഈ ഒരു ഓഫറിൽ ഇവർ രജിസ്റ്റർ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഓഫർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 രൂപ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രാച്ച് കിട്ടും. സ്ക്രാച്ച് ചെയ്ത് നമുക്ക് അതിൽ 3 രൂപ ഉണ്ടാവും. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേടിഎം വിഡ്രോ നടിക്കേണ്ട, സ്ക്രാച്ച് ചെയ്ത് അപ്പം തന്നെ പേടിഎമ്മിലോട്ട് അതെത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യാൻ ഓഫർ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇത് ചെല്ലാം പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണ്. അവിടെ നിന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ആയി. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവർ അതിലെന്താണ് പറഞ്ഞത് അത് തന്നെ ചെയ്യുക. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനാണ്. വെയിറ്റിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഓരോ ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിനിമം 1 മിനിറ്റോ 2 മിനിറ്റോ എങ്കിലും ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. മാക്സിമം ട്രാക്ക് ഇഷ്യൂ ഉണ്ട് ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ 1-2 മിനിറ്റൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി ഏത് ഓഫർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പറയുന്ന പോലെ 1-2 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണം. എന്നാലേ കോയിൻസ് കിട്ടുന്നുള്ളൂ. പിന്നെ ഏകദേശം എല്ലാ ഓഫറും ചെയ്താൽ കോയിൻസും കിട്ടുന്നില്ല. ചില ഓഫർ ചെയ്യുമ്പോൾ മാത്രമേ കോയിൻസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഞാനിതിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഓഫർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രാച്ച് കിട്ടിയാൽ നോക്കാം. ഇനി ഇതിൽ കുറേ ഓഫ് ആപ്ലിക്കേഷൻസ് കാണാം. എല്ലാം നിങ്ങൾക്ക് ചെയ്താൽ കിട്ടില്ല. വീണ്ടും പറയാം, ട്രാക്കിംഗ് ഇഷ്യൂ ഉണ്ട്. പുതിയ ആപ്പ് ആയതുകൊണ്ട് തന്നെ ചില ചെയ്താൽ കിട്ടും, ചില ചെയ്താൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാം ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സ്ക്രാച്ച് ഓഫർ കംപ്ലീറ്റ് ചെയ്ത് സ്ക്രാച്ച് കാർഡ് എടുത്ത് കാണാം. ഒരു സ്ക്രാച്ച് വന്നിട്ട് ഈ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുക. ഇത് പെട്ടെന്ന് കിട്ടില്ല, ഫുള്ളായിട്ട് സ്ക്രാച്ച് ചെയ്താൽ മാത്രമേ എമൗണ്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ നേരെ നമ്മൾ സ്ക്രാച്ച് കാർഡിലോട്ട് ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും, ഒരു 1-2 മിനിറ്റ് ശേഷം സ്ക്രാച്ച് കാർഡ് ഇട്ട് സ്ക്രാച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 3 രൂപ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലെയിം നോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ക്ലെയിം നോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം U3 എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് ആ ഒരു ക്യാഷ് എത്തിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അതുകൂടാതെ ആപ്ലിക്കേഷനുള്ളത് പ്രൂഫ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആപ്ലിക്കേഷനുള്ളത് റഫറാൻഡാണ്. റഫറാൻഡാണ് ക്ലിക്ക് ചെയ്യുക. റഫറാൻഡാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർ റഫർ 5 രൂപ. അതായത് നിങ്ങളൊരാൾ റഫർ ചെയ്തിട്ട് അവർ 2 ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിലോട്ട് നിങ്ങൾക്ക് 5 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് വിഡ്രോ അടിക്കാനും പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് 5 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് റഫർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേടിഎം എടുത്തിട്ട് ജസ്റ്റ് പ്രൂഫ് നമുക്ക് നോക്കാം. എൻ്റെ പേടിഎം വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലൈവായിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ 3 രൂപ ഇപ്പം കറലി കിട്ടുന്നുണ്ട്. സെർവർ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാസ്ബുക്ക് എടുക്കുക. പാസ്ബുക്ക് എടുത്തതിന് ശേഷം എമൗണ്ട് ഓക്കെ ചെയ്ത് സ്ക്രാച്ച് ചെയ്ത ആ ഒരു 3 രൂപ ഒപ്പം തന്നെ അവിടെ കാണാം. നമുക്ക് ഫ്ലിക്സ് പേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലിക്സ് പേ ആപ്പ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ പേരിൽ തന്നെ പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വാലറ്റിൽ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അത് വീണ്ടും വീണ്ടും പറയാനുള്ളത് എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടണമെന്നില്ല. അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഇതിൽ കുറേ ഓഫേഴ്സ് 4 ഓഫർ മറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് 1 കിട്ടിയത് എൻ്റെ അനുഭവം പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഏതാണ് കിട്ടുന്നത് പറയാൻ പറ്റില്ല. മാക്സിമം ഐലൻഡ് വെച്ച് ചെയ്യുന്ന ഒരു ഐലൻഡ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവാം. ഐലൻഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, കാരണം നിങ്ങൾ ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഐലൻഡിൽ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഐലൻഡ് വെച്ച് ചെയ്താൽ കോയിൻസ് കിട്ടും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും തന്നെ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. മാക്സിമം റഫർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.